ആഗോള മലയാളികൾക്ക് പരസ്പരം കൈകോർക്കാൻ 24 ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന 24 കണക്ട് റോഡ് ഷോയ്ക്ക് തൃശൂരിൽ ആവേശകരമായ സ്വീകരണം. കൊടുങ്ങല്ലൂരിൽ നിന്നാരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം നയിക്കുന്ന ജനകീയ സംവാദം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലെടുക്കുന്ന ചാവക്കാട് തീരം എന്ന വിഷയത്തിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വലിയ രീതിയിലുള്ള സ്വീകരണം എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഈ ദൗത്യത്തിന് ലഭിച്ചിരുന്നു. തൃശൂരിലും സമാനമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയുള്ള പരിപാടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സൂരജ്? ഹാഷ്മി, ഇന്ന് റോഡ് ഷോ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചത് മുതൽ വലിയ ആവേശകരമായ സ്വീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ 2 പോയിന്റുകൾ പിന്നിട്ടാണ് ചാവക്കാട് എത്തിയത്. ചാവക്കാട് സംബന്ധിച്ച് തൃശൂരിന്റെ തീരദേശ മേഖലയാണ്, ഏറ്റവും തീരദേശത്തിന്റെ നോവ് പേറുന്ന ഒരു പ്രദേശം. ആ നോവ് അതേപടി പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്ന ജനകീയ സംവാദത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പട്ടയമുണ്ട്, പക്ഷെ ആ ഭൂമി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. കാരണം ആ ഭൂമി കടലെടുത്തു പോയിരിക്കുന്നു. ആ അവസ്ഥ തുറന്നു കാട്ടുന്ന ഒരു ജനകീയ സദസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. നിരവധി ആളുകളാണ് നമ്മുടെ ജനകീയ സദസ്സിന്റെ ഭാഗമാകുന്നത്. എന്തായാലും ഈ റോഡ് ഷോയും അതുപോലെ തന്നെ 24 കണക്റ്റും എല്ലാം ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് TK നമുക്ക് തൃശൂരിൽ കാണാനാകുന്നത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കടലെടുക്കുന്ന ചാവക്കാട് തീരം എന്ന വിഷയത്തിലാണ് ഇന്ന് ജനകീയ സംവാദം നടക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ആ ചർച്ച നയിക്കുന്നത്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് കുമാരമ്പണി മുതൽ അഴിമുഖം വരെയുള്ള 100 കണക്കിന് വീട് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഒരു 25-50 വർഷത്തിന്റെ ഉള്ളില് 100 ലധികം വീടുകൾ എന്താണെന്നറിയാമോ, അത്രയധികം 100ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ട്, അത്രയധികം പേരുടെ ഉപജീവനം ഇല്ലാതായിട്ട്, അത്രയധികം പേരുടെ സമരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. ശാശ്വത പരിഹാരം ആദ്യം തന്നെ പറഞ്ഞു വന്നത് എന്റെ സംസ്ഥാനത്തിന് മുന്നേ തന്നെ 3 നേതാക്കന്മാര് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല്, കടൽ ഭിത്തി ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ്. കടൽ ഭിത്തി ശാശ്വത പരിഹാരം അല്ല. ഏകദേശം കടൽ ഭിത്തി കെട്ടി തുടങ്ങിയിട്ട് ഉള്ള കാലഘട്ടത്തിന് ശേഷമാണ് തീരത്ത് തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരശോഷണം ഉണ്ടാവാനുള്ള പ്രധാന കാരണം കടൽ ഭിത്തി തന്നെയാണ്. അതിന് പരിഹാരം ജൈവവേലി അഥവാ മരങ്ങൾ വെച്ചുപിടിപ്പിക്കലാണ്. നമ്മുടെ ഈ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് MLA പ്രധാന നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ട് കാറ്റാടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കാലമായിട്ട് വർഷക്കാലത്ത് കടല് എല്ലാ സ്ഥലങ്ങളിലും കൂടുന്ന നേരത്ത് ദ്വാരക പ്രദേശം, അതായത് ബേബി റോഡ് തൊട്ടിട്ട് കോട്ടപ്പുറം വരെയുള്ള സ്ഥലങ്ങളിൽ കടല് കൂടുന്നില്ല. ആ കടല് കൂടാത്തതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ജൈവവേലിയാണ്, വലിയ വലിയ കാറ്റാടി മരങ്ങൾ. ഈ കാറ്റാടി മരങ്ങൾക്ക് കടലിൻ്റെ ആ ഒരു ശക്തി കുറക്കാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ ഈ കൂടി തെളിയിച്ചിട്ടുള്ളതാണ്. കടൽ ഭിത്തി നിർമ്മാണം എന്നാണോ തുടങ്ങിയത്, അന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തീരശോഷണം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കടലെടുക്കുന്ന ചാവക്കാട് തീരം എന്ന വിഷയത്തിലാണ് ഇന്ന് 24 കണക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ജനകീയ സംവാദത്തിൽ ചർച്ച നടക്കുന്നത്. വലിയ രീതിയിലുള്ള പിന്തുണ ഈ 24 കണക്റ്റുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും സമാനമായ കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ 24 കണക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും 24 കണക്റ്റിൽ അംഗമാകാനും പ്രേക്ഷകർക്ക് വിളിക്കാൻ 2 നമ്പറുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 81 11 99 16 02 എന്നുള്ളതാണ് ഒരു നമ്പർ. 81 11 99 12 60 എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിക്കും. വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചാൽ www.24news.com/24connect.